ഹായ് ഫ്രണ്ട്സ്, എല്ലാ കേട്ടാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ട്രൈ ചെയ്യും, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പുഡിംഗ് ട്രേ ആണ് വേണ്ടത്. പുഡിംഗ് ട്രേ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാരണ ഒരു പാൻ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പുഡിംഗ് ട്രേ ഒന്നും അല്ല, സാധാരണ ഒരു പാനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റിൽ ഒന്ന് ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ, നമ്മുടെ ഒരു അരമുറി തേങ്ങ ഒന്ന് തിരുകി, അത്രയും വേണ്ട കേട്ടോ, അത്രയും വേണ്ട, കുറച്ച് തേങ്ങ ഒന്ന് തിരുകി എടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയി, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഒരു പാൻ എടുത്ത് വെക്കുക. ഇതിലേക്ക് ഞാനൊരു 2 ഗ്ലാസ് പാലാണ്, മൊത്തത്തിൽ 1.5 ലിറ്റർ പാൽ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പാൽ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് പാൽ മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ഹൈലൈറ്റ് തന്നെ, ഏലക്കയുടെ പൊടിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഏലക്ക ചേർക്കുമ്പോഴേ. അതുകൊണ്ട് തന്നെ ഒരേലക്ക മതി, നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ആ ഒരു പൊടി ഉണ്ടല്ലോ അത് മാത്രമായിട്ട് ഇതിലേക്ക് ഇടുക. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏലക്ക മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം വാനില എസൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഏലക്ക മാത്രം ചേർത്തിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പാൽ അവിടെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ കോൺഫ്ലോർ എടുക്കുക, അല്ലെങ്കിൽ മൈദ എടുക്കുക. ഇതിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ള പാലൂടി ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇത് റോൾ ചെയ്തിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റോൾ ചെയ്തെടുക്കാനുള്ള മെത്തേഡാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം 2.5 ടേബിൾ സ്പൂൺ അല്ല കോൺഫ്ലോർ ചേർക്കേണ്ടത്, ഒരു 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതായത് 1.5 ലിറ്റർ പാലിൽ 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറോ മൈദയോ ഏതാണെങ്കിലും കറക്റ്റ് അത്രയും ചേർക്കുക. ഇതിപ്പോൾ ഞാൻ റോൾ ചെയ്യാതെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 4.5 ടേബിൾ സ്പൂൺ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് റോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു സമയത്ത് തീയൊന്ന് ഓഫ് ചെയ്യുക. ആ ചൂടോടുകൂടിയിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാൻ്റെ ഒക്കെ താഴെ കൊണ്ട് വെക്കാം കേട്ടോ. ഫാൻ്റെ താഴെ വെച്ച് കംപ്ലീറ്റ് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ ഫ്രീസറിലോട്ട് വെക്കാൻ പാടുള്ളൂ. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ട് ഞാൻ ഇത് നേരെ ഫ്രീസറിൽ വെച്ചു കേട്ടോ. ഫ്രീസറിൽ ഒരു 1.5 മണിക്കൂർ വെച്ചു, കാരണം നല്ല തണുത്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ല തണുപ്പിച്ച് കഴിച്ചാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കളയാണ്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഫസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ ബാലൻസ് വന്ന ക്രീം സൂക്ഷിച്ച് വെക്കുക, ഒരടപ്പ് ചടച്ചൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് അത് എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക, എന്നാലേ ശരിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. അതിൽ ഞാൻ കുറച്ച് പിങ്ക് കളർ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തണുത്ത ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ എടുത്ത് കഴിക്കാണ്ടിരിക്കുക. ഇത് നേരെ വീണ്ടും ഞാൻ ഫ്രീസറിൽ ഒരു 1.5 മണിക്കൂർ കൂടി വെക്കും, എന്നിട്ട് മാത്രമേ ഞാൻ ഇതെടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഇത് നല്ല തണുപ്പ് വേണം, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കോൺഫ്ലോറിൻ്റെ അളവ് കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിപ്പം ഞാനൊരു സോഫ്റ്റ് പരുവത്തിൽ ചെയ്തുകൊണ്ട് റോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണോ താല്പര്യം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റോൾ ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിലായിട്ട് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കുക. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഡിസൈൻ പോലെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് പിസ്ത പൊടിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ കാണാനും നല്ലൊരു രസമായിരിക്കും. പിന്നെ ഒരു നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയുടെ റെഡ് കളർ ഉണ്ടല്ലോ, അതുകൂടി ഞാൻ ഇതിൻ്റെ ടോപ്പിൽ വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡിപ്പിയാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.